പി എസ് സിയുടെ 2024 ആദ്യത്തെ യു പി എസ് എ എക്സാം ഈ ഏപ്രിൽ 5-ാം തീയതി നടന്നിരുന്നു. ആ പരീക്ഷ കന്നഡ മീഡിയമായിരുന്നു. ആ പരീക്ഷ അതിൽ ഇംഗ്ലീഷും ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഈ പറയുന്ന യു പി എസ് സി പരീക്ഷ എഴുതാനായിട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർക്ക് ഈ പരീക്ഷയിൽ ചോദിച്ച ചോദ്യപേപ്പർ ഒരു തിരിച്ചറിവ് നൽകുന്നതായിരിക്കും. എങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് അതിനെ സംബന്ധിച്ച് അതിന് നമുക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒപ്പം ആൻസേഴ്സും റിലേറ്റഡ് ഫാക്ട്സും നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരുമ്പോൾ ആദ്യം കാണുന്നത് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ ആദ്യം കാണുന്നത് എന്താണ്? റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്. അതായത് റീഡ് ദ പാസേജ് ഗിവൻ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ഇറ്റ്. അത് നമ്മളിങ്ങനെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്, അത് വായിക്കണം. പിന്നെ അതിനെ ബേസ് ചെയ്തുകൊണ്ട് താഴെ 3 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ആൻസർ എഴുതണം. അപ്പോൾ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ഈ പറയുന്ന സാധാരണ നമ്മൾ എന്താണ് കൺവെൻഷനലായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പറയുന്ന തന്നിരിക്കുന്ന പാസേജ് 2, 3, 4, 5 ആവർത്തിയൊക്കെ വായിക്കുക, അത് കംപ്ലീറ്റ് കോംപ്രിഹെൻഡ് ചെയ്യുക, എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ എഴുതാൻ ശ്രമിക്കുക, ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാൻ ശ്രമിക്കുക. ഇതാണ് എൻ്റെ ശരിയായ രീതി. പക്ഷേ ടൈം ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം ബൗണ്ടഡ് ആയിട്ടുള്ള നമ്മളുടെ ഇത്തരത്തിലുള്ള പരീക്ഷകളെ നേരിടുമ്പോൾ നമ്മൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സമയം പോകുന്നതല്ലാതെ നമുക്ക് ചിലപ്പോൾ ആൻസറോ ഇതിൻ്റെ ആൻസർ മാത്രമല്ല നമുക്കറിയാവുന്നതിൻ്റെ ആൻസർ വരെ നമുക്ക് ചിലപ്പോൾ എഴുതാൻ പറ്റണമെന്നില്ല. സോ ഇതിനൊരു എളുപ്പവഴി എന്ന് പറയുന്നത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വായിക്കുക. വൈ ഡു ഓൾഡ് പീപ്പിൾ ഡിപ്പെൻഡ് ഓൺ അതേഴ്സ്? ഈ ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് ഇംപ്രിന്റഡ് ആക്കുക. എന്താണ് എൻ്റെ അർത്ഥം? എന്തുകൊണ്ടാണ് വൃദ്ധർ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത്? ഇതാണ് ചോദ്യം. അപ്പം അതിനുള്ള ഉത്തരം ഇവിടെ എല്ലാം കിടപ്പുണ്ടെന്ന് നോക്കുക. നോക്കുമ്പോൾ എന്താണ് താണ്ടേ? ഓൾഡ് പീപ്പിൾ ആർ ആൾസോ ഡിപ്പെൻഡ് ഓൺ അതേഴ്സ് ഫോർ ഗെറ്റിംഗ് ദെയർ വർക്ക് ആൻഡ് വർക്ക് അക്കംപ്ലിഷ്ഡ് ആസ് ദേ ആർ നോ ലോങ്ങർ ഫിസിക്കലി ഫിറ്റ്. ഇത്രയാണ് ഈ പോയിന്റാണ് നമുക്കുള്ളത്. ഒന്നെന്ന് പറയുന്നത് അവരുടെ വർക്ക് അക്കംപ്ലിഷ് ചെയ്ത് കിട്ടുവാൻ വേണ്ടി. എന്താ കാരണം? ദേ ആർ നോ ലോങ്ങർ ഫിസിക്കലി ഫിറ്റ്. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന പോയിന്റ്സ് വരുന്ന എന്തെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക. നമുക്ക് ഇവിടെ ദേ ആർ ലേസി, അങ്ങനെയില്ല, തെറ്റാണ്. ദേ വാണ്ട് അതേഴ്സ് ടു വർക്ക് ഫോർ ദം, അങ്ങനെയും ഇല്ല. എന്നാൽ ദേ ആർ ഹാപ്പി ടു ഡിപ്പെൻഡ് ഓൺ അതേഴ്സ്, അതുമില്ല. ഇവിടെ നോക്കുമ്പോൾ ദേ ആർ നോട്ട് ഫിസിക്കലി ഫിറ്റ്. പെട്ടെന്ന് നമ്മൾ ആൻസറിലേക്ക് എത്തും. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം എന്താണ്? വാട്ട് ഇസ് ദ ഐറണി മെൻഷൻ ഇൻ ദ പാസേജ്? ഈ പാസേജിൽ സൂചിപ്പിക്കുന്ന ഐറണി എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ്ട് ഇവിടെ ഐറണിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ നോക്കുക. ഇവിടെ നോക്കുമ്പോൾ ഉണ്ട് ഐറണി നടപ്പും. എന്താണ് ഈ ഐറണി? ഐറണി എന്ന് പറയുന്നത് ബട്ട് ഹിയർ ലൈസ് ദ ഐറണി. എന്താണ്? ദീസ് ഓൾഡ് പീപ്പിൾ ആർ ദ സെയിം ഹു ടുക്ക് കെയർ ഓഫ് ദർ ചിൽഡ്രൻ വെൻ ദേ വർ സ്മാർട്ട്. ദേ നെവർ കൺസിഡർ ദ ചിൽഡ്രൻ ആസ് എ ബർഡ്. ബട്ട് ഇനിയാണ് നമ്മൾ ഐറണി പറയാൻ പോകുന്നത്. ബട്ട് ദ സെയിം ചിൽഡ്രൻ When they grow up, find it difficult to take care of their old parents. ഈ ഒരു പോയിന്റ് നൽകുന്നവല്ലോ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ താണ്ടി കിടക്കുന്നു. The children who were taken care of by their parents find it difficult to take care of their parents in their old age. ഇതാണ് കറക്റ്റ് ആൻസർ, B എന്ന് പറയുന്ന ഓപ്ഷൻ. അടുത്ത ചോദ്യം, which of the following is not the meaning of get rid of? ഇവിടെ get rid of എന്ന് പറയുന്നുണ്ട്. അതിലെ ഗെറ്റ് റിഡ് ഓഫ് എന്ന് പറയുന്ന ഇവിടെ കണ്ട ടു ഗെറ്റ് റിഡ് ഓഫ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ അതിൻ്റെ അർത്ഥം എന്താ? അവോയ്ഡ് എന്ന അർത്ഥത്തില്ല, ഒഴിവാക്കുക, ഉപേക്ഷിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അല്ലെങ്കിൽ നിരാകരിക്കുക, അങ്ങനെ അതിൻ്റെ അർത്ഥം വരാത്തതിനകത്ത് ഏത്? അത് ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. എലിമിനേറ്റ് എന്ന് പറഞ്ഞാലും ഡിസ്കാർഡ് എന്ന് പറഞ്ഞാലും അബാൻഡ് എന്ന് പറഞ്ഞാലും ഇതേ സെയിം മീനിങ് ആണ്. ആ സെയിം മീനിങ് അല്ലാത്തത് ഏതാ? ഇൻക്ലൂഡ്, ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഹി ഹാസ് ബീൻ വർക്കിംഗ്. ഇപ്പൊ ഇത്ര ആയപ്പോഴത്തേനും ഈ പാസേജിന്റെ കഴിഞ്ഞു, റീഡിംഗ് കോംപ്രിഹെൻഷനുമായി ബന്ധപ്പെട്ട ചോദ്യം കഴിഞ്ഞു. ഇനി നമ്മൾ ടെൻസിലേക്ക് വരിക. നോക്കുക, ഹി ഹാസ് ബീൻ വർക്കിംഗ് ഇൻ ദിസ് ഓഫീസ് -5 years. ഇതാണ് ചോദ്യം.
ഇത് ഗ്രാമറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നോക്കുക, ഹാസ് ബീൻ വർക്കിംഗ് ഇങ്ങനെ വരികയും ഹാസ് ബീൻ പ്ലസ് വർക്ക് പ്ലസ് ഐ എൻ ജി എന്ന് വരികയും ഇത്തരത്തിൽ ഒരു ഡ്യൂറേഷൻ തരുന്നുവെങ്കിൽ, ഒരു കാലയളവും തന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ 5 years എന്ന് പറഞ്ഞാൽ കാലയളവ് അങ്ങനെ വരുന്നെങ്കിൽ അവിടെ തീർച്ചയായിട്ടും വരേണ്ട എന്തായിരിക്കണം? 4 ആയിരിക്കണം. അതാണ് 4. അതാണ് കറക്റ്റ് ആൻസർ. അടുത്തത്, വി വാക്ക് ഇൻ ദി റൂം ദാറ്റ് ഇസ് ഫുൾ ഓഫ് ഓഫീസ്. എന്താണ് എ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്സ് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഇനി അനായാസം പഠിക്കാം. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 8848697278 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ. രഞ്ജിത്സ് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്. അടുത്ത ചോദ്യം, ഇറ്റ് ഈസ് ഡാഷ് ഓണർ ടു ബി ഏബിൾ ടു മീറ്റ് ദ പ്രൈം മിനിസ്റ്റർ. അപ്പൊ ഇതെന്താണ്, എന്തുമായി ബന്ധപ്പെട്ട ചോദ്യമാണിത്? ആ ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു ഓണർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു നർത്തം നൽകുന്നതൊക്കെ എയും ആനുമാണ്. എന്നാൽ എയും ആനും എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്താണ് കാര്യം. എയും ആനും എഴുതുന്നത് ആ പറയപ്പെടുന്ന വാക്കിൻ്റെ തുടക്കത്തിലുള്ള ഉച്ചാരണത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇവിടെ ഉച്ചാരണം നോക്കി, ഇവിടെ നമ്മൾ ഹോണർ എന്നല്ല വായിക്കുന്നത്, എച്ച് അവിടെ സൈലന്റാ, പകരം ഓ എന്നാണ് പറയുന്നത്, ഹോണർ. അപ്പൊ ഒ എന്ന് പറയുമ്പോൾ അതെന്താണ്? ആ വവൽ ശബ്ദമാണ്, വവൽ സൗണ്ടാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടത്? ആനാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ കോൺസണൻസ് സൗണ്ട് ആയതിനെ നമുക്ക് എ ഉപയോഗിക്കാൻ വരും. പക്ഷേ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആനാണ്. ഇറ്റ് ഈസ് എൻ ഓണർ ടു ബി ഏബിൾ ടു മീറ്റ് ദ പ്രൈം മിനിസ്റ്റർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസസ് ഈസ് ഗ്രമാറ്റിക്കലി കറക്റ്റ്. ഇതിനകത്ത് എന്താണ് ഗ്രമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ്? അതായത് അവൻ അവൻ്റെ അച്ഛനെ പോലെ ഇരിക്കുന്നു എന്നർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത്. സാദൃശ്യം തോന്നുന്ന അർത്ഥത്തിലാണ്. ആ ഒരു സമയത്ത് നമുക്ക് റിസംബിൾസിന് ശേഷം വേറെ പ്രിപ്പോസിഷൻസ് ഒന്നും വേണ്ട. ഇങ്ങനെ പറഞ്ഞാൽ മതി, ഹി റിസംബിൾസ് ഹിസ് ഫാദർ എന്ന് പറഞ്ഞാൽ മതി. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത, നൺ ഓഫ് അസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നൺ ഓഫ് അസുമായി ബന്ധപ്പെട്ട ചോദ്യം വരുമ്പോൾ നമ്മൾ ഈ ഓഫിന് ശേഷം വന്നിരിക്കുന്നതിനെ ആശ്രയിച്ചായിരിക്കണം ഇവിടെ എഴുതേണ്ടത്. ഓഫിന് ശേഷം കൗണ്ടബിൾ നൗൺ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം വരേണ്ടത്. എന്നാൽ അൺകൗണ്ടബിൾ ആണെങ്കിലോ സിംഗുലർ ആയിരിക്കണം വരേണ്ടത്. ഇവിടെ അസ് എന്ന് പറയുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ എന്നാണ്. അത് കൗണ്ടബിൾ ആണ്, ഒപ്പം അത് പ്ലൂറലുമാണ്. അങ്ങനെ സ്ഥിതിക്ക് നമുക്ക് അവിടെ എന്ത് വരുത്തത്തുള്ളൂ? നോയെ വരികയുള്ളൂ. നോ, ഇതാണ് കറക്റ്റ് ആൻസർ. പക്ഷെ PSC കൊടുത്തിരിക്കുന്നത് നോസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയും പറയാറുണ്ട്, നമ്മുടെ സംസാര ഭാഷയിലൊക്കെ പറയാറുണ്ട്. പക്ഷേ ഗ്രമാറ്റിക്കലി കറക്റ്റ് എന്താണ്? നോ ആണ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് ഡയറക്റ്റ് മെത്തേഡ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് എന്നാണ് ചോദ്യം. ഏതായിരിക്കും? ആ ഇറ്റ് ഈസ് സ്റ്റുഡൻറ് സെൻറ്റേഡ്. അതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, വിച്ച് ആർ ദ ടു ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് ഇൻ LP ക്ലാസ്സസ്? ഈ വണ്ണും അതുപോലെ തന്നെ ടു ആണ്. അതായത് ടു ഡെവലപ്പ് ദ 4 language സ്കിൽസ്, ടു എനേബിൾ ദ ലേണർ ടു കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി ഇൻ റിയൽ ലൈഫ് സിറ്റുവേഷൻസ്. അപ്പോൾ അങ്ങനെ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഈ പറയുന്ന പരീക്ഷയിൽ ചോദിച്ചത്. ഈ പരീക്ഷ പൊതുവേ നമ്മൾ നോക്കുമ്പോൾ, ഒന്ന് വിശകലനം ചെയ്ത് നോക്കുമ്പോൾ, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. നമ്മൾ പഠിച്ച കാര്യങ്ങൾക്ക് തന്നെയാണ്. പിന്നെ ഇതുപോലെ റീഡിംഗ് പാസേജ് ഒക്കെ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ പരീക്ഷയ്ക്കും ഇതുപോലെ റീഡിംഗ് പാസേജ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ പറയുന്ന ക്ലാസ്, ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും അതുപോലെ തന്നെ വിശകലനവും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിനോടൊപ്പം തന്നെ നമ്മൾ ലേണിംഗ് ആപ്പിലൂടെ നടക്കാൻ പോകുന്ന LPUP എക്സാംസിന് വേണ്ടി നമ്മൾ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. ആ കോഴ്സ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്സ് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഇനി അനായാസം പഠിക്കാം. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 8848697278 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ. രഞ്ജിത്സ് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്.